ആ ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ പോയി ചെന്നാൽ നമ്മൾ ഒരു 16 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു സീറ്റിംഗിലെ സ്ഥലത്തെത്തും. ഇല വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചട്നി, പൊടി, ഇഡലി, അതിൻ്റെ മുകളിൽ നെയ്യ്, പിന്നെ വട, പൊങ്കൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന മുതലേ ഈ ഒരു കട ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ 1950 ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഫേമസ് ആയി തുടങ്ങിയത്. ചെന്നൈയിൽ ഇന്നും ആളുകൾ വളരെയധികം ആക്രാന്തത്തോടെ വന്ന് കഴിക്കുന്ന, തിരക്ക് കൂട്ടി കഴിക്കുന്ന ഈ സ്ഥലം കിടക്കുന്നത് ചെന്നൈ മൈലാപ്പൂരാണ്. അപ്പോൾ ഇവിടെയല്ലേ ഈ ഒരു ഫേമസ് സ്പോട്ട് കിടക്കുന്നത്? ഒരു ഗെല്ലിൻ്റെ ഉള്ളിലാണ്. നമ്മളെ ഗെല്ലിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ നല്ല ആളുകളുടെ കൂട്ടം കൂടിയിരിക്കുന്നത് കാണാം. ഈ സ്ഥലമാണ് റായർ മെസ്. റായർ ഒരു കന്നഡിക പേരാണ്. കർണാടകയിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ് വർഷങ്ങളായിട്ട് ഈ റായർ മെസ് നടത്തുന്നത്. ആളുകൾ തിക്കും തിരക്കും കൂടി നിൽക്കുകയാണ്. ആളുകളെല്ലാവരും പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരവരുടെ പേരാവുമ്പോൾ വിളിക്കും. 16 പേർക്ക് മാത്രം സീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ 16 പേരുടെ ഒരു ബാച്ചായിട്ട് മാത്രം നമ്മൾ ഉള്ളിലേക്ക് ഫുഡ് കഴിക്കാൻ കയറ്റുള്ളൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കാപ്പി കൊടുക്കുന്ന ശരിക്കും പറഞ്ഞാൽ പുറത്താണ്. അതായത് ഉള്ളിലേക്ക് കൊടുക്കാനുള്ള സ്ഥലമോ ടൈമോ ഇല്ല. രാവിലെ 7-10 വൈകിട്ട് 3-6 ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കൊടുക്കുന്നുള്ളൂ. രാവിലത്തെയും വൈകിട്ടിലെ മെനുവിൽ വ്യത്യാസം ഉണ്ടാവും. വൈകിട്ട് ദോശ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളിൽ കയറി ഇല ഇട്ടു, നമുക്ക് പൊടി വന്നു, അതുപോലെ ചട്നി വന്നു. ചട്നി എന്ന് പറഞ്ഞാൽ നല്ല എരിവിലൊരു ചട്നിയായിരുന്നു. ഈ പൊടിക്കും അതുപോലെ വടക്കും അത് പൊങ്കലിനും ഇഡ്ഡലിക്കൊക്കെ വേറെ വേറെ പ്രൈസാണ്. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കഴിച്ചെന്നും ഏതിലൊക്കെ നമ്മൾ നെയ്യ് ഒഴിച്ചു എന്നും ഏതൊക്കെ ചട്നി നമ്മൾ ഇട്ടു എന്നൊക്കെ ഓർത്തു വെക്കണം. കാരണം നമുക്ക് പൈസ പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ കഴിച്ചു എന്ന് അവസാനം പറയേണ്ടി വരും. നമ്മളൊരു കല്യാണത്തിന് സദ്യ വിളമ്പുന്ന പോലെ നമ്മൾ ഒന്നിൻ്റെ ബാക്കിൽ ഒന്നായിട്ട് വിളമ്പിക്കൊണ്ടേയിരിക്കും. നമ്മൾ നല്ല സ്പീഡിൽ കഴിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ നമുക്ക് മാച്ചപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ആളുകളെ കൂടെ. നമുക്ക് ഏതെങ്കിലും ഒരു ഫുഡ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. നല്ല അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുണ്ടാക്കിയ ഈ പൊങ്കലിൻ്റെ വില 50 രൂപയാണ്. ഇതിൻ്റെ കൂടെ ചട്നി അതുപോലെ സാമ്പാറുണ്ടാവും. ഈ ഒഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗീ ആണ്. നമ്മൾ പൊടിയിലേക്ക് ഗീയും കൂട്ടി കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ എക്സ്ട്രാ ഓർഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചട്നി. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഏകദേശം 8-10 രൂപയാണ് ഈ ഒരു ചട്നിയുടെ വില. സംഭവം ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നോർമൽ തേങ്ങാ ചമ്മന്തി അല്ല. എന്തുകൊണ്ടാണ് ഈ ചമ്മന്തി എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു വട. അതുപോലെ ഈ നമ്മുടെ കിടിലം സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി. ഈ ഇഡ്ഡലിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇഡ്ഡലിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കുന്നത്. അതല്ലാതെ ഇഡ്ഡലിൻ്റെ കൂടെ നമുക്ക് സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ വാങ്ങിയ പൊടി ബാക്കിന് അതൊക്കെ കൂട്ടി കഴിക്കാവുന്നേ ഉള്ളൂ. ആഴ്ചയിലെ എല്ലാ ദിവസവും ഈ കട വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ശനിയാഴ്ച ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ വട എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമതും വട ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. എന്തായാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, പക്ഷേ കാപ്പി കുടിക്കാൻ നേരമല്ല. കാരണം കാപ്പി നമുക്ക് പുറത്തേ ഇനി സെർവ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഇല മടക്കി നമ്മൾ കൈയൊക്കെ കഴുകി നമ്മൾ പുറത്തേക്ക് പോവാണ്. അങ്ങനെ പുറത്ത് നമ്മൾ എത്തിയപ്പോഴേക്കും നമ്മളെ കാപ്പി അവിടെ റെഡിയാണ്. അപ്പോൾ കാപ്പി നമ്മൾ വാങ്ങിക്കുടിച്ചു. ഇനി നമ്മുടെ ബില്ല് കൊടുക്കണം. അതിന് പുള്ളിക്കാരൻ വരണം. പുള്ളി നമുക്ക് എന്തൊക്കെ കഴിച്ചെന്നില്ല കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരും. ഇഡ്ലി, വട, പൊങ്കൽ, മുളകാപ്പൊടി, ചട്നി, കാപ്പി. പുള്ളിക്കാരൻ ഈ റെസ്റ്റോറൻ്റ് 3rd generationൽപ്പെട്ട ആളാണ്. ഇതിൻ്റെ 4th generation ഒക്കെ ഇപ്പം ഈ റെസ്റ്റോറൻറ്റിൽ ഇൻവോൾവ് ആണ്. അപ്പം നമുക്ക് മൈലാപ്പൂർ ഭാഗത്തിൽ ഈ റെസ്റ്റോറൻറ്റ് ചെന്നൈയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് കഴിക്കണം. ഒരു വല്ലാത്ത യുണീക്ക് എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരി.